ജമാഅത്തെ ഇസ്ലാമി അത്തരം ചർച്ചയ്ക്ക് പറ്റുന്നവരല്ല. അതുകൊണ്ട് തന്നെ ഒരു നവകേരളം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നോട്ട് കുതിക്കാനുള്ള ആത്മവിശ്വാസം എൽ ഡി എഫിനും സർക്കാരിനും ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ആ വികസന കുതിപ്പിന് ദിശാബോധം നൽകാൻ ഇത്തരം കാഴ്ചപ്പാടുകൾ, വിവിധ വിഭാഗങ്ങളുടെ കാഴ്ചപ്പാടുകൾ സഹായിക്കും. ഇപ്പോൾ പ്രാദേശികമായ ഒട്ടേറെ സവിശേഷതകൾ കാണും, സമൂഹത്തിൻ്റെ പ്രത്യേകതകളുണ്ടാവും. അവയ്ക്കെല്ലാം അനുസരിച്ച് ഈ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിന് മുൻഗണന നിശ്ചയിച്ച് കർമ്മപദ്ധതി തയ്യാറാക്കുക, ഇതാണ് എൽ ഡി എഫ് എല്ലാ ഘട്ടത്തിലും ശ്രദ്ധിച്ചിട്ടുള്ളത്. ഇപ്പോൾ മുൻകാലത്ത് നടത്തിയ കേരള പഠന കോൺഗ്രസ്സുകളുണ്ട്, സംസ്ഥാനതല ജാഥകളും അതിൻ്റെ ഭാഗമായി ശേഖരിച്ച അറിവുകളും ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇത്തരത്തിലുള്ള മുൻകൈകളായിട്ടാണ് കാണേണ്ടത്. ഇപ്പോൾ നാം കോവിഡ് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ വിപുലമായ പരിപാടികൾ പ്രായോഗികമല്ല. പക്ഷേ സമൂഹത്തിൻ്റെ അഭിപ്രായങ്ങൾ മനസ്സിലാക്കൽ പ്രധാനമാണ്. അത് മനസ്സിലാക്കിയല്ലാതെ ഭാവി കേരളത്തിന് വേണ്ട രൂപരേഖ ശരിയായ രീതിയിൽ പൂർണ്ണതയിൽ എത്തിക്കാനാവില്ല. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് എല്ലാ ജില്ലകളിലുമെത്തി വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ഇത്തരത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് സംവദിക്കാൻ തീരുമാനിച്ചത്. കേരള പര്യടനം എന്ന പേരാണ് ഇതിന് ഇട്ടത്. ഈ മാസം 22-ന് ഇത് ആരംഭിച്ചത്. ഈ സമ്പർക്ക പരിപാടി ഇതോടെ 11 ജില്ലകൾ പിന്നിട്ടിരിക്കുകയാണ്. നാളെ എറണാകുളവും ആലപ്പുഴയുമാണ്. പിന്നെ ഒരു ജില്ല ബാക്കിയാവും, ഇടുക്കി ജില്ല. അത് പിന്നീട് നിശ്ചയിക്കും. നേരത്തെ നിശ്ചയിച്ചതിലുണ്ടായിരുന്ന ഒരു പ്രത്യേക കാരണത്താൽ അത് മാറ്റേണ്ടി വന്നതാണ്. അത് പിന്നീട് നിശ്ചയിക്കും. കേരള പര്യടനത്തിൻ്റെ ഭാഗമായി ഓരോ ജില്ലയിലും സംഘടിപ്പിച്ച ഈ കൂടിക്കാഴ്ചകൾ ഒട്ടേറെ നൂതനമായ ആശയങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. ഊർജ്ജസ്വലതയും ശുഭാപ്തി വിശ്വാസവും നിറഞ്ഞ ചർച്ചകളാണ്, അത്തരം ചർച്ചകളാൽ സമ്പന്നമായിരുന്നു എന്ന് തന്നെ പറയാം. ഇപ്പോൾ വ്യവസായം, കൃഷി, വാണിജ്യം, ആരോഗ്യം, വിദ്യാഭ്യാസം, ടൂറിസം, സാഹിത്യം, സ്ത്രീപക്ഷ വികസനം, മാധ്യമങ്ങൾ, IT, കായികം, ഇങ്ങനെയുള്ള ഒട്ടേറെ മേഖലകളിൽ ഉള്ള ആളുകൾ ഈ ചർച്ചകളിൽ പങ്കെടുത്ത് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ വികസനവും സാമൂഹ്യ പുരോഗതിയും മുൻനിർത്തി സമഗ്രമായ ചർച്ചകളാണ് എല്ലായിടത്തും നടന്നത്. പങ്കെടുത്ത എല്ലാവരും വളരെ ക്രിയാത്മകമായാണ് ചർച്ചയിൽ ഇടപെട്ടത്. LDF സർക്കാരിൻ്റെ കേരള വികസനത്തോടുള്ള പ്രതിബദ്ധതയിൽ എല്ലാവരും ആത്മവിശ്വാസവും പ്രതീക്ഷയും പ്രകടിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ ഇന്ന് നിങ്ങളാരെങ്കിലും കേട്ടോന്നറിയില്ല, ഇവിടെ ഉണ്ടാവും ഉള്ളതുകൊണ്ട് നിങ്ങൾ കേൾക്കുന്ന സ്വഭാവക്കാരാണല്ലോ, കേട്ടിട്ടുണ്ടാവും. ശ്രീ ചിത്രം നമ്പൂതിരിപ്പാട് ആദ്യം സംസാരിച്ചു ആ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, 5 വർഷം മുൻപ്
ഞാൻ ഇതുപോലെ ഒരു ചർച്ചയിൽ പങ്കെടുത്തിരുന്നു അത് ശരിയാണ് ഇവിടെ ഇവിടെ ഒരു ചർച്ച ഉണ്ടായിരുന്നു ആ ചർച്ചയിൽ അദ്ദേഹം ഉന്നയിച്ചത് വിദ്യാഭ്യാസ കാര്യങ്ങളായിരുന്നു അബ്ദുൽ കലാമിന്റെ നമ്മുടെ അന്തരിച്ചു പോയ പ്രസിഡന്റ് അബ്ദുൽ കലാമിന്റെ ചില അഭിപ്രായങ്ങൾ അടക്കം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വരേണ്ട മാറ്റം അതിൻ്റെ അക്കാദമിക് മികവ് ഉയർത്തൽ ലോക നിലവാരത്തിലേക്ക് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ഉയരേണ്ടത് അതായിരുന്നു അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഇന്ന് എടുത്തു പറഞ്ഞത് അത് അംഗീകരിച്ചുകൊണ്ട് ഇടതുപക്ഷ നേതൃത്വത്തിനോട് പ്രകടന പത്രികയിലും ഉണ്ടായി പിന്നെ നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം വലിയ തോതിൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ അഭിവൃദ്ധിപ്പെടുത്താനാണ് ഈ അക്കാദമിക് നിലവാരം ഉയർത്താൻ ഉയർത്തുന്നതിനാണ് ഇടയാക്കിയത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി അപ്പോൾ അങ്ങനെയുള്ള ഒട്ടേറെ അഭിപ്രായങ്ങൾ ഈ ഘട്ടത്തിൽ വന്നു എന്നുള്ളതാണ് വസ്തുത കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഉപോൽബലമാകുന്ന നിർദ്ദേശങ്ങളും പുത്തൻ ആശയങ്ങളും ഈ കൂടിക്കാഴ്ചകളുടെ ഭാഗമായി ഉയർന്നു സമൂഹത്തിൻ്റെ ആവശ്യങ്ങളും പ്രതീക്ഷകളും നിറവേറാൻ സഹായകമായ ഊർജവും ദിശാബോധവും അവ സമ്മാനിച്ചു നേരിട്ട് വന്ന് അഭിപ്രായം പ്രകടിപ്പിച്ച പലരും വിശദമായ കുറിപ്പുകൾ നൽകിയിട്ടുണ്ട് പ്രോജക്റ്റ് തയ്യാറാക്കി നൽകിയ നിരവധി പേരുമുണ്ട് കോവിഡ് കാലമായതിനാൽ എല്ലാവരുമായും കൂടിക്കാഴ്ചക്ക് കഴിഞ്ഞിട്ടില്ല നേരിട്ടെത്താൻ കഴിയാത്തവരുമുണ്ട് അവരുടെ ആകെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനായി ഓൺലൈൻ മുഖേന നിർദ്ദേശങ്ങൾ ലഭ്യമാക്കാൻ സൗകര്യമൊരുക്കും അതോടൊപ്പം തപാൽ അയക്കുകയും ചെയ്യാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറാക്കുന്ന പ്രകടന പത്രികയിൽ ഈ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രതിഫലിപ്പിക്കും എന്ന ഉറപ്പാണ് ഇവിടങ്ങളിലെല്ലാം നൽകിയിട്ടുള്ളത് ഈ പരിപാടികളിൽ പങ്കെടുക്കുകയും അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തവരുടെ പേരുകളാകെ ഇവിടെ പറയുന്നില്ല എൽ ഡി എഫിനോട് നേരത്തെ അകലം പാലിച്ചു നിന്നവരടക്കം അക്കൂട്ടത്തിലുണ്ടായിരുന്നു എന്നത് ഇവിടെ ഓർക്കുകയാണ് യു ഡി എഫിനെ എക്കാലത്തും സഹായിച്ചവരും ഈ കൂട്ടത്തിലുണ്ട് അവരാകെ പൂർണ്ണ വിശ്വാസത്തോടെയാണ് നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചത് അത് വലിയ അളവിൽ ഊർജം പകരുന്ന അനുഭവമാണ് മറ്റൊരു കാര്യം അറിയിക്കാനുള്ളത് നെയ്യാറ്റിൻകരയിൽ ഒരു മരണം സംഭവിച്ചല്ലോ ഈ ഒഴിപ്പിക്കാൻ ചെന്നപ്പോൾ ദമ്പതികൾ തീയിട്ട് മരിക്കുന്ന നിലയുണ്ടായല്ലോ അപ്പം അത് അങ്ങനെയൊരു ബന്ധു മരിക്കാനിടയായ സംഭവം അത്യന്തം ദുഃഖകരമായ ഒന്നാണ് അവർക്ക് കുട്ടികളുണ്ട് വീടിൻ്റെതാണ് പ്രശ്നം അപ്പോൾ ആ കുട്ടികൾക്ക് വീട് വെച്ച് നൽകാനും അവരുടെ വിദ്യാഭ്യാസ ചെലവ് ഏറ്റെടുക്കാനും ആവശ്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്